വർഷങ്ങൾക്ക് ശേഷം അതെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വിനീത് ചിത്രം അദ്ദേഹം ചെയ്ത കഴിഞ്ഞ നാല് സിനിമകളും മികച്ച അഭിപ്രായം നേടിയവയായിരുന്നു ഹൃദയം എന്ന സിനിമ ക്രിഞ്ചിൻ്റെ ആറാട്ടായിരുന്നു എന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിലും കൊറോണ കാലത്ത് പോലും റിലീസായി വലിയ വിജയം നേടിയ സിനിമയാണ് പക്ഷേ വർഷങ്ങൾക്ക് ശേഷം വിനീതിൻ്റെ സിനിമകളിൽ ഏറ്റവും മോശം ചിത്രമെന്ന് നിസംശയം പറയാം യൂട്യൂബിൽ റിവ്യൂ പറയുന്ന എല്ലാവർക്കും പ്രൊഡ്യൂസർ പണം വാരി എറിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്തരത്തിൽ ഒരു ഫീലിംഗ് തരാത്ത റിവ്യൂ ചെയ്യുന്ന ആളായിരുന്നു അശ്വിൻ കോക്ക് അയാളുടെ ക്രെഡിബിലിറ്റി പരിപൂർണമായും തകർന്ന് തരിപ്പണമായ റിവ്യൂ ആണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് അയാൾ നൽകിയിട്ടുള്ളത് വിനീതിന്റെ ഒരു മാജിക്കും സിനിമയിൽ നമുക്ക് കാണാൻ കഴിയില്ല ആദ്യ പകുതി ലേഖടിപ്പിച്ച് നമ്മളെ കൊന്നുകളയും ഉറങ്ങാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ നിങ്ങൾ ഉറങ്ങിപ്പോകും ഇനി രണ്ടാം പകുതിയിൽ എന്തൊക്കെയോ മലമറിക്കുന്നു എന്ന് റിവ്യൂവിൽ പറയുന്നുണ്ടല്ലോ ഒരു തേങ്ങയുമില്ല നീരജ് മാധവിന്റെ ഏതാനും കുറച്ച് സീനുകളും നിവിൻ പോളിയുടെ കുറച്ച് സെൽഫ് ട്രോളുകളും മാത്രം ഇത് നിവിൻ പോളിയുടെ കംബാക്ക് എന്ന് ആരെങ്കിലും പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ കോക്കിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവനെ ആദ്യം മടല് വെട്ടി അടിക്കണം ആദ്യത്തെ അടി കൊടുക്കേണ്ടത് അശ്വിന് കോക്കിന്റെ നിറും തലയിൽ തന്നെ ആയിരിക്കണം പ്രേക്ഷകർ കൊടുക്കുന്ന പൈസയ്ക്ക് അതിനനുസരിച്ചുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നും പ്രൊഡ്യൂസേഴ്സിനെ രക്ഷിക്കൽ അല്ല തങ്ങളുടെ ജോലിയെന്നും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന കോക്കടക്കമുള്ള റിവ്യൂവേഴ്സ് അതേ പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി പ്രേക്ഷകരെ ഒരു ഉളുപ്പമില്ലാതെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ആവറേജ് എന്ന് പോലും പറയാൻ പറ്റില്ല ഒരു ബിലോ ആവറേജ് മൂവി അതിനെയാണ് ഇങ്ങനെ തള്ളി തള്ളി ഇൻഡസ്ട്രിയൽ ഹിറ്റ് ഹിറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് ആവേശം കാണണോ വർഷങ്ങൾക്ക് ശേഷം കാണണോ എന്ന് കൺഫ്യൂസായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ഒരു കാരണവശാലും വർഷങ്ങൾക്ക് ശേഷത്തിന് നിങ്ങൾ ടിക്കറ്റ് എടുക്കരുത് മലയാളത്തിൻ്റെ താരരാജാവ് മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലിനെ നന്നാക്കി കയ്യിൽ കൊടുക്കാമെന്ന് ഒരു കോൺട്രാക്റ്റ് വിനീത് എടുത്തിട്ടുണ്ടോ എന്ന് ഒരു സംശയം സിനിമയിൽ വിനീത് തന്നെ കുന്നും മലയും കയറി നടക്കുന്നവനെയൊക്കെ ഈ പണി ഏൽപ്പിച്ചാൽ ഇതുപോലെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട് എത്രയോ ടാലൻ്റായ ഒരുപാട് പ്രതിഭകൾ ഇന്ന് മലയാള സിനിമാ മേഖലയിലുണ്ട് അവരിൽ ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ എത്രയോ മെച്ചമായി ആ റോൾ അവർ ചെയ്യുമായിരുന്നു സിനിമയിൽ മുഴുനീളമുള്ള ഒരു കഥാപാത്രത്തിന് ഒരു നിമിഷം പോലും പ്രേക്ഷകരിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ നടൻ അഭിനയം നിർത്തുന്നത് തന്നെയാണ് നല്ലത് അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വിനീതിങ്ങനെ അയാളെ കിടത്താൻ ശ്രമിക്കുന്നത് സകലമാന ഇൻ്റർവ്യൂകളിലും വന്നിരുന്ന് കൊണകൊണ പറയുന്ന ധ്യാനിൻ്റെ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് അല്പം സന്തോഷം തോന്നിക്കാണും അതൊന്നും ഇത്രയേറെ പെരുപ്പിച്ചു കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല മലയാള സിനിമയിലെ ഏതൊരു യുവനടനെ ഏൽപ്പിച്ചാൽ പോലും ചെയ്യാൻ പറ്റാവുന്ന ഒരു റോൾ പിന്നെ ഇത്രയും മെസ്സിയായ ലൂസ്ഡായ ഒരു സ്ക്രിപ്റ്റ് വിനീതിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അയാളുടെ അച്ഛൻ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കഥ വർഷങ്ങൾക്ക് ശേഷം മകൻ വീണ്ടും പുതിയ കുപ്പിയിലാക്കി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചു മോഹൻലാൽ പണ്ട് മദ്യപിച്ച് അഭിനയിച്ച സീനുകളൊക്കെ അതേപോലെ പകർത്താൻ പ്രണവ് ആവതും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ കണ്ട് പ്രേക്ഷകർക്ക് കരയണോ ചിരിക്കണോ എന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു മോഹൻലാൽ താടി വെക്കുന്നത് എന്തിനാണ് ഏകദേശം അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് പ്രണവ് മുടി നീട്ടി വളർത്തുന്നത് എന്ന് തോന്നുന്നു മെച്യൂരിറ്റി ലുക്ക് വരാൻ വേണ്ടിയോ അല്ലെങ്കിൽ ചെമ്മീൻ തല പോലെയുള്ള ആ കുഞ്ഞു തല കഥാപാത്രത്തിന് ഒരു പരിമിതി ആകുമെന്ന് കരുതി വിനീത് ഉപദേശിച്ചതുമാവാം പൗരുഷം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മുഖം ശരീരം എത്രയൊക്കെ ഹൈപ്പ് കൊടുത്താലും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്താലും ആഗ്രഹമുള്ള കാര്യമല്ല ചെയ്യുന്നത് എങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രണവ് മോഹൻലാൽ നെപ്പോ ആറാട്ടാണ് ഈ സിനിമ ക്ലൈമാക്സിൽ ഈ ബുദ്ധി എന്താ ദാസ നമുക്ക് ആദ്യം തോന്നാഞ്ഞത് എന്ന് ധ്യാനിനെയും പ്രണവിനെയും വെച്ചുകൊണ്ട് വിനീത് സീൻ ഒരുക്കിയത് തങ്ങളുടെ അച്ഛന്മാരുടെ നിഴലിൽ നിന്നും പുറത്തു കടക്കാൻ ആഗ്രഹിക്കാത്ത മക്കളുടെ മനോഭാവമാണ് കാണിക്കുന്നത് നെപ്പോ ഇത്രയേറെ അവസരം കിട്ടിയിട്ടും വേണ്ടവിധം അത് പ്രയോജനപ്പെടുത്താത്ത ഒരു നടനാണ് പ്രണവ് കഴിഞ്ഞ ഏഴെട്ട് പടങ്ങൾ പൊട്ടിപ്പാളിസായ നിവിൻ ആ സത്യങ്ങൾ വിളിച്ചു പറയുന്നതിലൂടെ അല്പം കയ്യടി നേടുന്നത് ഒഴിച്ചു നിർത്തിയാൽ സാറ്റർഡേ നൈറ്റ്സൊക്കെ പോലെയുള്ള സിനിമകളിൽ അദ്ദേഹം എന്താണ് കാണിച്ചു വച്ചിട്ടുള്ളത് അതുതന്നെയാണ് ഈ സിനിമയിലും കാണിച്ചു കൊണ്ടിരിക്കുന്നത് നിവിനെക്കുറിച്ചുള്ള സെൽഫ് ട്രോളുകൾ തിയേറ്ററിൽ അല്പം ചിരി പടർത്തി എന്നത് ഒഴിച്ചു നിർത്തിയാൽ നിവിൻ പോളി ഈ സിനിമയോടുകൂടി വരും എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയ്ക്ക് ഈ സിനിമയിലെ പെർഫോമൻസ് എന്തെങ്കിലും ഗുണം ചെയ്യുമെന്നും തോന്നുന്നില്ല എന്തായാലും ഈ ഈദ് ഏപ്രിൽ അവധിക്കാലത്തെ സിനിമ റിലീസോടുകൂടി ഒരു കാര്യം മനസ്സിലായി ഒരു റിവ്യൂവേഴ്സിനെയും കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത് എല്ലാവരും നല്ലത് പറയുന്ന ഒരു കാര്യത്തിനെതിരെ മറ്റൊരു അഭിപ്രായം പറയാൻ മടിക്കുന്ന ഒരു സ്വഭാവം മലയാളികൾക്ക് ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഓരോ റിവ്യൂവേഴ്സിൻ്റെയും അടിയിലും വരുന്ന കമൻറ്റുകൾ തുടക്കത്തിൽ നുണ പറഞ്ഞു പരത്തിയ ആ ഊളകളെ ഊക്കിക്കൊണ്ടുള്ള കമൻ്റുകളാണ് ഇപ്പോൾ ഓരോ റിവ്യൂസിൻ്റെ അടിയിലും വരുന്നത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം